നമസ്കാരം. അണ്ടർ അംബ്രല്ലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ മേരി സോണിയ. രണ്ടു ദിവസമായിട്ട് ശോകപൂർണമായ വാർത്തകളൊക്കെ ആയിരുന്നു. ഇന്നും ഭീതി ഒഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്നില്ല. ബി അലർട്ട്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഇനിയും പറയാനുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പൊക്കാളി നെൽപ്പാടത്തിലാണ്. ഇതൊരു ചരിത്രത്തിന്റെ തുടർച്ചയല്ല, ഇത് ഒരു ചരിത്രം തുടങ്ങുകയാണ്. നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് കൊയ്ത്തിന്റെ ഒരു മാമാങ്കം തന്നെയാണ്. അതിനൊരു കർട്ടൻ റൈസിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് മുന്നോടിയായിട്ടുള്ള ചില ചെറിയ കാഴ്ചകൾ നാളെ ഇവിടെ ആവേശപൂർവ്വം നെല്ല് കൊയ്യുന്ന ഒരു മത്സരം തന്നെ, കൊയ്ത്ത് മത്സരം തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നെൽപ്പാടത്താണ് ഇപ്പം നമ്മളുള്ളത്. നാളെ കൊയ്യാൻ പോകുന്ന ആ പാടത്തിൻ്റെ ആ ഭംഗിയും എന്താ പറയണം, അത്രയും മനോഹരമായ പൊക്കാളിപ്പാടത്തിൻ്റെ വിഷ്വൽസാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടാലോ. എറണാകുളം ജില്ലയിൽ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ കൈതാരം പൊക്കാളിപ്പാട ശേഖരമാണിത്. ഒക്ടോബർ 23 ഇവിടെ കർഷകർ കൊമ്പ് കോർക്കും. പൊക്കാളി കൊയ്ത്ത് മത്സരത്തിന് മാമൂട്ടാൻ മാത്രമല്ല അരിവാൾ പിടിക്കുവാനും പ്രാപ്തരായ വനിതകളും യൂത്തന്മാരായ യുവാക്കളും കൊമ്പ് കോർക്കുന്നതിന് ഈ പാടശേഖരം സാക്ഷിയാകും. രണ്ട് മത്സരങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. 5 ഏക്കർ പാടത്തിൽ മത്സരത്തിനാവശ്യമായ കോർട്ട് 50 സെന്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. 15 അടി വീതിയും 15 അടി നീളത്തിലും കോർട്ടുകൾ തയ്യാറാക്കും. 5 മിനിറ്റ് സമയമാണ് മത്സര സമയം. ഈ 5 മിനിറ്റിനുള്ളിൽ വിളഞ്ഞു നിൽക്കുന്ന നെല്ല് കൊയ്യുന്നവരുടെ കയ്യിലിരിക്കും ട്രോഫി. ചെണ്ടമേള അകമ്പടിയോടുകൂടി കർഷക സ്ത്രീകൾ അണിനിരക്കുന്ന ഒരു മത്സരവേദിയായിരിക്കും. കർഷക മേഖലയിൽ കർഷകരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ കളർ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ വഞ്ചിയിൽ നമ്മുടെ മഹേഷേട്ടൻ ഈ ഇവിടെ എന്താ പറയണം, വിളഞ്ഞു നിൽക്കുന്ന ആ നെല്ലിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊക്കെ ഒന്ന് കാണാമല്ലോ. പക്ഷേ എനിക്ക് ഈ വഞ്ചിയൊക്കെ വളരെ പേടിയാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു അനുഭവമാണ്. ചേട്ടൻ പറഞ്ഞു ഇത് നമ്മുടെ ഇവിടം വരെയൊക്കെ വെള്ളമുണ്ടാവും, അപ്പോൾ വീണാലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പറ്റിച്ചാണോ വെള്ളമുണ്ടാ? നമ്മുടെ വഞ്ചിയാത്ര തീർന്നിട്ടില്ല. അപ്പം നമ്മൾ ദേ ഇവിടെ ഒരു ചെറിയ കുറച്ച് പൊക്കാളി നമുക്ക് ജസ്റ്റ് അവരൊന്നും ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് തൊടാം. കൊയ്യാൻ റെഡിയായി നിൽക്കണ പൊക്കാളികളാണിത്. ഇതുവരെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഒന്ന് തൊട്ട് തലോടാം. ശരിക്കും പറഞ്ഞാൽ കർഷകരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. പക്ഷെ പ്രകൃതിയൊക്കെ കാരണം അവരുടെ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്, അത് വേറൊരു കാര്യം. അത് പക്ഷെ ഇപ്പം പറയണ്ട, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറയാം അല്ലേ. അപ്പം നമുക്ക് തിരുമ്പി പോകാം, അപ്പം നമുക്ക് തിരിഞ്ഞു പോകാം.
മഹേഷേട്ടൻ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? എന്നാലും ഞാൻ മഹേഷേട്ടന് വേണ്ടി ഒരു പാട്ട് പാടട്ടെ. മഹേഷേട്ടന് വേണ്ടി ഒരു പാട്ട് പാടുകയാണ്. ഞാനൊരു പാട്ടുകാരിയല്ല, അസഹ്യമാവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പാടട്ടെ മഹേഷേട്ടാ. കാറ്റേ നീ വിശരതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ മഹേഷേട്ടനും ഞാനും മണ്ടേ. ഇഷ്ടായേട്ടാ. മഹേഷേട്ടാ നോട്ടെ, വലിയൊരു ടാങ്ക്സ്, വലിയൊരു ടാങ്ക്സ്. നമ്മളാ പുഴയിലൊക്കെ ഇറക്കി, മറ്റേ വഞ്ചിയിലൊക്കെ കയറ്റി, അപ്പോൾ കുറച്ചും കൂടി അടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണാൻ പറ്റി. വലിയൊരു ടാങ്ക്സ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ, ഷിനു സാറൊക്കെ അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് അവരൊക്കെ അവരെ ഒന്ന് കാണാം. അവിടെ അവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ, അവിടെ കൂടുതൽ ഒരു പോത്തിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതാണ് എൻ്റെ വെച്ചാൽ അവിടുത്തെ അവിടെ ചെന്നിട്ട് പോത്ത് വരെ എന്നെ കണ്ടിട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ അവരെ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. നാളെ നടക്കാൻ പോകുന്ന മാമാങ്കത്തെക്കുറിച്ച് അല്ലേ, കൊയ്ത്ത് മാമാങ്കത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നല്ല പോലെ പറയാൻ പറ്റുന്ന ഒരാൾ നമ്മളെ കൂടെയുണ്ട്, ഷിനു സാർ. കോട്ടുവള്ളി കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻ്റാണ് സാറ്. കൂടാതെ ജീവിതം തന്നെ കൃഷിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരാളാണെന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. എന്തായാലും കൂടുതൽ കാര്യം നമുക്ക് ഷിനു സാറിനോട് തന്നെ ചോദിക്കാം. എറണാകുളം ജില്ലയിലെ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ കൈതാരം പുക്കാളി പാടശേരി സമിതിയിലെ കർഷകന്റെ കാൽ പദം പതിഞ്ഞ ഒരു മണ്ണാണിത്. ഇവിടെ കർഷകന്റെ വിയർപ്പിന്റെയും ത്യാഗത്തിന്റെയൊക്കെ വേദനയുടെയൊക്കെ ഒരുപാട് ഫലമാണ് ഈ കാണുന്ന മനോഹരമായ പുക്കാളി പാടങ്ങൾ. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കൈതാരം പുക്കാളി പാടശേഖര സമിതിയുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരുപാട് ഏരിയകളിൽ നമുക്ക് ഇത്തവണ പുക്കാളി കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലങ്ങളെക്കാളും ഒരുപാട് ആൾക്കാർ പുക്കാളി കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആറുമാസം പുക്കാളി നെൽകൃഷിയും ആറുമാസം ചെമ്മീൻ കൃഷിയുമാണ് ഈ പുക്കാളി പാടങ്ങൾ ചെയ്തു വരുന്നത്. ഇത് ഒരു നാടിൻ്റെ ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ, ബഹുജന സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട്, സന്നദ്ധ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ചേർന്നുകൊണ്ട് തരിശായി കിടക്കുന്ന പുക്കാളി പാടങ്ങളെല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ ഒരു യജ്ഞത്തിന് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ തരിശായി കിടന്ന എല്ലാ പാടങ്ങളും പച്ചപ്പിൻ്റെ പരവതാനി വിരിച്ച പോലെ കതിരണിഞ്ഞ് പൊന്നിൻ കതിര് വിളയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെയും ജനങ്ങളെല്ലാം പുക്കാളി കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെയും ഭാഗമായി ഒരു ജനകീയമാക്കുക, പുക്കാളി കൃഷി എന്നത് ജനകീയ ആശയം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും കൈതാരം പുക്കാളി പാടശേഖര സമിതിയും സംയുക്തമായി ചരിത്രത്തിലാദ്യമായി, ചരിത്ര നിയോഗം എന്ന് വേണം പറയാൻ, പുക്കാളി കൊയ്ത്ത് മത്സരം സംഘടിപ്പിക്കുകയാണ്. ഇത് ഈ നാടിൻ്റെ ജനങ്ങളുടെ, കർഷകൻ്റെ അവൻ്റെ അവകാശങ്ങളും അവനോടുള്ള ആദരവും ബഹുമാന സൂചകവുമായാണ് ഇത്തരം പരിപാടികൾ, ഇത്തരം ജനകീയമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇത് ഒരു മുതൽക്കൂട്ടാവും, ഇത് ചരിത്ര നിയോഗമാണ്. കാരണം ഈ വർഷം 1-ാമത് പുക്കാളി കൊയ്ത്ത് മത്സരം നടക്കുകയാണ്, അടുത്തവണ 2-ാമത് പുക്കാളി കൊയ്ത്ത് മത്സരം. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ പുക്കാളി കൊയ്ത്ത് മത്സരം ഇടം പിടിക്കുന്ന തരത്തിലേക്ക് ഇതിനൊരു നാടിൻ്റെ ഉത്സവമായി, ഒരു കാർഷിക ഉത്സവമായി ഉയർത്തിയെടുക്കാൻ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും എല്ലാ അകമഴിഞ്ഞ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇവിടെയുള്ള കർഷകൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണ് ഈ മത്സരം. ഇത് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കൊയ്ത്ത് മത്സരം. അത് സാധാരണ ഒരു ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, നമ്മളതിന് കുറച്ച് പറയണല്ല, അതുപോലെയല്ല, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായി അറിയുന്ന ഒരു കർഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് തച്ചക്കൊടി ഷാജി. ഞാൻ ഷാജി ചേട്ടാ എന്ന് വിളിക്കാം. അപ്പോൾ ചേട്ടൻ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയും. പറയില്ലേ ചേട്ടാ, ഈ ചരിത്രത്തിൽ ആദ്യമായി എന്ന് ഇവിടെ അവതാരിക വിശേഷിക്കുക
പ്രധാനപ്പെട്ട ഈ പൊക്കാളി കൃഷിയുടെ കൊയ്ത്തു മത്സരം ശരിക്കും ഇന്ന് വരെ ആരും നടത്തിയിട്ടില്ല. ഇതിൻ്റെ നടത്തിപ്പിൻ്റെ എക്സ്പീരിയൻസ് ആർക്കുമില്ല. ഞങ്ങളിങ്ങനെ ചെങ്കല്ലിലെ, തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ പഞ്ചായത്തിലെ ഒരു കൂട്ടം കർഷകർ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഏകദേശം 50 കർഷകരിടയിൽ നിന്നും വന്ന അഭിപ്രായം അനുസരിച്ചിട്ടുള്ള ഒരു നിയമാവലിയാണ് ഈ കൊയ്ത്ത് മത്സരത്തിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പ്രത്യേകമായി ചിരടടിച്ച് 15 വീതി, 15 നീളം ഇങ്ങനെ സ്കോറായിട്ട് ഞങ്ങൾ ഇതിനെ വീതിച്ച് ഓരോ മത്സരാർത്ഥിക്കും ഇങ്ങനെ ഓരോ കോർട്ടായിട്ട് കൊടുക്കും. ആ കോർട്ടായിട്ട് കൊടുത്തിട്ട് ഇതിൽ ഫസ്റ്റിൽ അറുത്ത് തീരുന്ന കറ്റ ആരാണോ അറുത്ത് തീരുന്ന ആൾ, അയാൾ ഒന്നാമതും രണ്ടാമത് ഇറക്കുന്ന ആൾ രണ്ടാം വിജയും, മൂന്നാമത് ഇറക്കുന്ന ആൾ മൂന്നാമത്തെ വിജയമാണ്. നമ്മൾ 5 സമയം കൊടുക്കും. കാരണം ഞങ്ങളിത് അറുത്ത് പ്രത്യേകം കോർട്ട് തയ്യാറാക്കി ഇതിൻ്റെ സമയമെല്ലാം അറുത്ത് മനസ്സിലാക്കി ഗ്രഹണം ചെയ്ത് ഇതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനം ചെങ്കൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഈ കൊയ്ത്ത് മത്സരത്തിൻ്റെ ഈ ഇതിലേക്ക് നമ്മളിപ്പോൾ നീങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാകുവാൻ ഈ നാട്ടിലെ എല്ലാ കർഷകരും അവിടെയും ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെ സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്. തരിശായി കിടന്നിരുന്ന ഈ പാടഭൂമി കോട്ടുവള്ളി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായത്തോടെ വിളഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധികാരികൾക്കും ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ നമ്മൾ ഈ വയലിൽ ഇവിടെ വന്നപ്പോ നമ്മുടെ ഒരു നല്ല ഒരു കർഷകൻ കൊയ്യാനൊക്കെ പോകുന്ന ദിലീപേണ്ണ കണ്ട്. അപ്പൊ ദിലീപേണ്ണോട് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. നമ്മള് പൊക്കാളിപ്പാടത്താണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം വളരെയധികം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണത്. അപ്പൊ ഈ പൊക്കാളി കൃഷിനെ കുറിച്ചും ഇവിടെ നടക്കാൻ പോകുന്ന ഈ കൊയ്ത്ത് മാമാങ്കത്തിനെ കുറിച്ചൊക്കെ ചേട്ടന്റെ ഒരു അഭിപ്രായം, ദിലീപേണ്ണ അഭിപ്രായം ചോദിക്കാം. പൊക്കാളി കൃഷിയെ കുറിച്ച് ഇത് കുറെ നാളുകാട്ട് നടത്താറുണ്ടായില്ല. ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന തരിശായ ഭൂമികളായിരുന്നു, നിലങ്ങളായിരുന്നു. അതുകൊണ്ട് ഇത് ഈ സംഭവം ഇപ്പോൾ കുറേ ഇപ്പോൾ 2 ഇങ്ങനെ വേറെ ആൾക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഇപ്പോഴും മുതലാളിമാരല്ലേ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ പുറത്തുനിന്നുള്ള ടീമാണ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാളെ വരുന്ന ആളുകളുടെ ഇത് കൊയ്യാൻ ഇറങ്ങണം എന്ന് പറയണം. ചേട്ടൻ കൊയ്യാൻ പോകുന്ന ആള് തന്നെയല്ലേ? ശരി ശരി ശരി. ചേട്ടാ, നമ്മുടെ ഈ പൊക്കാളി ശരിക്കും പറഞ്ഞാല് വളരെ എന്താ പറയണ ഗുണനിലവാരം കൂടിയ ഒരു ഇനം അല്ലേ? നെല്ലാണത്. പക്ഷെ അത് ഇപ്പൊ വേറെ നെല്ലുകളാണ്. ഇപ്പൊ പൊക്കാളി പൊക്കാളി അല്ലേ ഇപ്പൊ നടന്നത്. ഇപ്പൊ വേറെ നെല്ലാണ് ഇപ്പൊ വധിച്ചാണത്. പൊക്കാളി എന്ന് പറയുന്നത് ഇപ്പൊ ഈ സമയത്ത് അത് നിലം പതിച്ച് കിടക്കും. ഇങ്ങനെ നിലത്തോട് വെള്ളത്തോട് സമമായിട്ട് കിടക്കും. ഓക്കെ ഓക്കെ. ചേട്ടൻ പൊക്കാളി കൃഷി നട്ടിട്ടുണ്ടോ? പൊക്കാളി കൃഷി ഞാൻ രണ്ടുപേർക്ക് മുമ്പ് നട്ടിരുന്നാണ് അവിടെ. അവിടെ അവിടെ ചെമ്മിക്കെട്ട് വേറെ വന്നതിന്റെ അവിടെ ചെമ്മിക്കെട്ടാക്കി ജെ സി വെച്ച് കുഴിച്ച് ചെമ്മിക്കെട്ടാക്കി അവിടെ. ഓ ശരി ശരി ശരി. ഇപ്പൊ അവിടെ കൃഷിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെയാണ് കൃഷി നടത്തണം. അപ്പൊ ചേട്ടൻ ഇപ്പൊ കന്നാലിക്ക് വേണ്ടിയുള്ള കുറച്ച് പുല്ലുകൾ എടുക്കാൻ വേണ്ടി വന്നേക്കണം. അപ്പൊ നമ്മൾ കൂടുതൽ ചേട്ടനെ ശല്യപ്പെടുത്തണല്ലോ. അപ്പൊ ദിലീപേട്ടൻ ദിലീപേണ്ട പണികൾ തകൃതിയായി ചെയ്തോട്ടെ. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈതാരം പൊക്കാളി പാടശേഖര സമിതിയും സംയുക്തമായി നടത്തുന്ന പൊക്കാളി കൊയ്ത്ത് മത്സരം ചരിത്ര താളുകളിൽ ഇടം നേടുമെന്ന് നിസ്സംശയം പറയാം. നമ്മുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജെൻസി തോമസ് നമ്മളെ കൂടിയുണ്ട്. അപ്പൊ മാഡം, അല്ല മാഡം വിളിക്കാൻ പാടില്ലല്ലോ. മാഡം വിളിക്കാൻ പാടില്ല. മാഡം സാറൊക്കെ എടുത്ത് കളഞ്ഞവരാണ് ഇവര്. അതുകൊണ്ട് നമ്മളിവിടെ മാഡം ഒന്നും വിളിച്ച് ശല്യം ചെയ്യല. നാളത്തെ ഒരു കളർ പരിപാടി ആയിരിക്കും. ഭയങ്കര കളർ. അതായത് എന്താ പറയുക, ഇത് ആദ്യമാണ്, ഒരു ചരിത്രത്തിന്റെ തുടർച്ചയല്ല, ഒരു ചരിത്രം ഉണ്ടാക്കാൻ പോകണം നിങ്ങള്. അത് സാറൊക്കെ പറഞ്ഞ പോലെ, ഷിനു സാറൊക്കെ പറഞ്ഞ പോലെ, ചേച്ചിമാരും യുവാക്കളൊക്കെ വെറുതെ വോളിബോളും ഫുട്ബോളൊക്കെ കളിക്കണാൽ എന്താ പറയുക, ആ ഒരു ആർജവത്തോടു കൂടി അല്ലേ? അത് വലിയൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരിക്കും, വ്യത്യസ്തമായ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും, ഒരു ചരിത്രമായിരിക്കും, ഒരു മാമാങ്കമായിരിക്കും. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല സന്തോഷമാണ് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതില് ഞങ്ങളുടെ ഭരണസമിതി ഇത്രയും വളരെ വിപുലമായ രീതിയിൽ തന്നെ 5 ഏകീകരിച്ചുകൊണ്ട് തന്നെ പൊട്ടുള്ളി പഞ്ചായത്തിലാണ് ഇപ്പൊ നടക്കുന്നതെങ്കിൽ കൂടി നമ്മളുടെ ശരിക്കും പൊക്കാളിയുടെ ഒരു കൊയ്ത്ത് മത്സരം ഇതുവരെ നടത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചരിത്ര പ്രധാനം. കാരണം ഇതിന്റെ നിയമാവലികളൊക്കെ ഇപ്പോഴും കുറെയൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. അതിന്റെ ഒരു അതൊരു ചങ്കുറ്റം വേണം. കാരണം ചീറ്റിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പറവൂർ ബ്ലോക്കിലുള്ളവരൊക്കെ ഇരട്ടച്ചങ്കന്മാരാണ്. അതുകൊണ്ട് ചീറ്റണ പ്രശ്നമില്ലല്ലേ? ഒരുല്ല. അവരൊക്കെ ഭയങ്കര സജ്ജമാണ്. അവരുടെ എല്ലാം ആത്മാർത്ഥമായ ഒരുപാട് ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ട്. ഇവരൊക്കെ നിരന്തരം ഡബിൾ ഷിഫ്റ്റ് ചെയ്യണ പോലെയാണ് അവർ അതിനുവേണ്ടി ചെയ്യുന്നത്. കാരണം ശരിക്കും കർഷകർ എന്നുള്ളത് നമ്മുടെ നട്ടെല്ലാണല്ലേ. അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവര് വളരെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് തന്നെ തോന്നിപ്പിക്കുക, അതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതിനുവേണ്ടി എന്താണ് പറവൂർ ബ്ലോക്കും അവിടുത്തെ മെമ്പർമാരൊക്കെ ചെയ്തതിനെ നമ്മൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അപ്പൊ നാളത്തെ ദിവസം നമുക്ക് കളറാക്കും.
ഉറപ്പായിട്ടും. അപ്പൊ ബാക്കി കാണാൻ അടുത്ത തീർന്നിട്ടില്ല, നാളെയാണ് ശരിക്കുള്ള കഴിഞ്ഞ ദിവസങ്ങൾ കാത്തിരുന്ന സുരഭില സുന്ദര നിമിഷം കാണാൻ എല്ലാവരെയും ഒന്നുകൂടി പറയാം. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച ആ സുരഭില സുന്ദര നിമിഷം നാളെയാണ്. എല്ലാവരും അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മുന്നോടി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ. ഇത്രയും സമയമായി എല്ലാവരും വീടുകളിൽ പോകാതെ എല്ലാവരും തന്നെ ഇവിടെ നല്ല സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ആ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും എത്തി മത്സരത്തിൽ പങ്കെടുത്ത് എല്ലാം നല്ല കളർഫുള്ളാക്കാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ. പൊക്കാളി നെൽപ്പാടങ്ങളിൽ നെല്ല് മാത്രം കൊയ്തതിന് ശേഷം അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ഇഴുകിച്ചേർന്ന് ചെമ്മീൻ കൃഷിക്ക് വേണ്ട ആവാസ വ്യവസ്ഥയും ഭക്ഷണത്തിനും ഉതകുന്നു. പൊക്കാളി കൃഷിയുടെ അവശിഷ്ടങ്ങളായ വൈക്കോലും കാച്ചിലും മത്സ്യകൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പൊക്കാളി കൃഷിയും മത്സ്യകൃഷിയും അനുപൂരകമായി മാറുന്ന കാഴ്ച. തനത് പൊക്കാളി വിത്ത് വംശനാശം സംഭവിച്ചപ്പോൾ നാരെ ഐ എസ് വൈറ്റില വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയും ഉപ്പുവെള്ളത്തെ അതിജീവിക്കുന്ന വൈറ്റില 8, വൈറ്റില 6, വൈറ്റില 10 തുടങ്ങിയവയാണ് ഈ പാടത്ത് വിളഞ്ഞു നിൽക്കുന്നത്. സാധാരണ പൊക്കാളി വിത്ത് കതിരാകുമ്പോൾ വെള്ളത്തിലേക്ക് വീണ് കിടക്കും. പക്ഷേ ഇവ നെഞ്ചുവിരിച്ച് നേരെ നിൽക്കുന്നു. നെല്ല് കൊയ്യുവാനും എളുപ്പം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പാടശേഖരത്തിന്റെ ഭംഗി വാക്കുകളാൽ വർണ്ണിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഈ പുറകിൽ കാണുന്നത് കോട്ടുവള്ളി പുഴയാണ് അല്ലേ? ചേട്ടാ പേര്? മഹേഷ്. വരുമോ ഒന്ന് എന്റെ അടുത്തോട്ട്? വെറുതെ ആയി. വീടിക്കുട്ടികളായ ഉണ്ടായിരുന്നു. ശ്വാസകോശത്തിന് ഏറ്റവും പറ്റിയ സാധനമാണ് വീടിക്കുട്ടി. ബാ മഹേഷ് ചേട്ടാ. ഇവിടെ നിന്നോ? വീഴടുത്ത്. എവിടെയെങ്കിലും വന്നോ? ആ നമ്മുടെ മഹേഷ് ചേട്ടൻ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ പൊക്കാളി കൃഷിയൊക്കെ നടക്കുന്നതിന്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ മീൻ വളർത്തൽ അല്ലേ? എന്തൊക്കെ മീനുണ്ട് ചേട്ടാ? ഞാൻ കാളാഞ്ചി, ചെറുത, പൂമീൻ, കരിമീൻ, അത്രയും മീനൊക്കെ. ഓ ശരി ശരി ശരി. അപ്പൊ ഈ കാണുന്ന കോട്ടുവള്ളി പുഴയും അതിന് മുൻപിലായിട്ട് പാടും, ശരിക്കും പറഞ്ഞാല് വളരെ മനോഹരമായൊരു കാഴ്ച അല്ലേ? ഈ പുഴയെന്ന് ഈ വഴി ശുദ്ധജലം നേരെ വയലിലേക്ക് വരും അല്ലേ ഏട്ടാ? ഇത് ആദ്യമായിട്ടാണല്ലോ ഒരു കൊയ്ത്ത് മാമാങ്കം. കൊയ്ത്ത് മാമാങ്കം ആദ്യമായിട്ടാണ്. ആവേശം ഉണ്ടോ നാളത്തെ സംഭവം കാണാൻ? ആ പിന്നെ ഉണ്ടാവില്ല, ഞങ്ങളുടെ ഇവിടെ 22 കിലോ. പിന്നെ ഞങ്ങൾക്ക് ആവേശമായിരിക്കും, ഞങ്ങളുടെ ഇവിടെ സ്റ്റേജ് ഒക്കെ അവിടെ അല്ലേ ആണല്ലേ. നാളെ ഈ സ്ഥലത്തിന്റെ ചിത്രം മറ്റൊന്നായിരിക്കും ഇല്ലേ? ഇന്നിവിടെ ആളൊഴിഞ്ഞ ഒരു പറം പോലെ കിടക്കുന്ന ഈ സ്ഥലം നാളെ ഇവിടെ ജനസമുദ്രമായിരിക്കും. ആയിരിക്കണമല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാല് വളരെ മനോഹരമായ കാഴ്ചയാണ് അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിളവെടുപ്പ് മാമാങ്കം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു കർട്ടൻ റൈസിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വെറും ട്രെയിലറായിരുന്നേ, നാളെയാണ് ശരിക്കുള്ള അംഗം വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നാളത്തെ വിഷുവലിന് വേണ്ടി കാത്ത് കാത്ത് കാത്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇറ്റ് ഇസ് മീ മേരി സോണിയ സൈനിങ് ഓഫ്. ബൈ ബൈ.